സാഹസികതയെ കീഴടക്കി 28 വർഷത്തെ സേവനത്തിൽ നിന്നും വിരമിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ വി ജി റോയ്. രക്ഷാപ്രവർത്തന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം നോർത്ത് പറവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറായാണ് വിരമിച്ചിരിക്കുന്നത്. താൻ ആഗ്രഹിച്ച മേഖല ഇതല്ലായിരുന്നിട്ടും ഈ മേഖലയെ പിരിയാൻ കഴിയാത്ത അത്രയും അടുത്തുവെന്ന് ഓഫീസർ വി ജി റോയ്. 1996 ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസറായ വി ജി റോയിയുടെ ഈ മേഖലയിലേക്കുള്ള കാൽവെപ്പ്. തലശ്ശേരിയിലായിരുന്നു ഫയർമാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റിംഗ്. ചെറുപ്പം മുതലേ അധ്യാപകനാവണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ പരീക്ഷ എഴുതി സെലക്ഷൻ കിട്ടിയ അദ്ദേഹത്തിന് ആദ്യം ഈ മേഖലയോട് വലിയ പ്രിയമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീടുള്ള ഓരോ റെസ്ക്യൂ വർക്കുകളും അദ്ദേഹത്തിന് കൂടുതൽ ഊർജമേകി. പലവിധ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിൽ താൻ വളരെയധികം സന്തുഷ്ടനാണെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഫയർഫോഴ്സ് അറിയണം. അതങ്ങളെ അനുഭവിച്ചു കഴിഞ്ഞപ്പോഴും ഭയങ്കര ത്രില്ലേ. അപ്പൊ പിന്നെ അധ്യാപകനാണെന്നുള്ള മോഹമൊക്കെ പതുക്കെ പതുക്കെയാണ് മാറി ഇതിനകത്തേക്ക് നല്ല രീതിയിൽ ഇൻവോൾവ് ആയി. ഈ പുഴയുന്ന വിദ്യാർത്ഥികളെ കൊച്ചുങ്ങളെ പൊക്കിയെടുക്കും. നമ്മളിപ്പോ ഇങ്ങനെ അടി ചെന്നിട്ട് ആ വിദ്യാർത്ഥികളുടെ കൈത്തണ്ടേ കയറി പിടിക്കുമ്പോൾ ജീവനില്ലാത്ത കൈത്തണ്ടേ നമുക്ക് അറിയാതെ ഭയങ്കര സങ്കടം വരും നമുക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ എന്റെ മകന്റെ കൈമേ കയറി പിടിക്കണ പോലെയാണ് എനിക്ക് ആ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പോകുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴല്ല നമുക്ക് ആ കരയിൽ കയറി കഴിയുമ്പോൾ നമ്മള് കരഞ്ഞു പോകും ശരി. പക്ഷെ നമ്മുടെ ഈ ആരെയും കാണിക്കാൻ പറ്റൂല കരയുന്നു. രക്ഷാപ്രവർത്തന ജോലി അതാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് വി ജി റോയ്. ജീർണാവസ്ഥയിലായിരുന്ന നോർത്ത് പറവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പുതുക്കിപ്പണിതതിലും ജിമ്മ്, സ്വിമ്മിംഗ് പൂൾ എന്നിവ നിർമ്മിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ച ആളുകൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ അതിസാഹസികമായ 28 വർഷത്തെ സേവനത്തിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസറായ വി ജി റോയ്. ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ജീവനക്കാരുടെ എല്ലാവരും ഒരു പിരിവെടുത്തതിന് മറ്റും ഫലമായിട്ടൊരു ജിമ്മ് ജീവനക്കാർക്ക് വേണ്ടി ഒരു ജിമ്മ് നിർമ്മിക്കാനും കഴിഞ്ഞു. ഒരു ഏകദേശം 10 ലക്ഷത്തോളം മുടക്കി ഒരു 21 മീറ്റർ നീളമുള്ളതും 5 മീറ്റർ വീതിയുള്ളതുമായ ഒരു പൂള് ഇവിടെ നിർമ്മിച്ചു. ഈ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പുറകെ നടന്നത് ബോയ്സ് സാർ തന്നെയാണ്. പിന്നെ ജീവനക്കാരുടെ സമീപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു സമീപനമായിരുന്നു സാറിൻ്റെ എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു സഹോദരനെ പോലെ അതിലുപരി ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് നമ്മളോട് പെരുമാറിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ, അലീന ഗോൾഡൻ ഡയമണ്ട്സ്.